കാണുമാനില്ല. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറിനെ കാണുമാനില്ല. 15-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷ തുടർച്ചയുണ്ടായിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. KPCC ഓഫീസിനകത്ത് അദ്ദേഹമുണ്ടെന്നും ഗേറ്റ് പൂട്ടി അകത്തിരിപ്പാണെന്നും ചിലർ പറയുന്നുണ്ട്. അല്ല, അത് നമ്മൾക്കിപ്പോൾ പറയണ്ട. ദാറ്റ്സ് ഹൈപ്പോതെറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിലെത്തിക്കുക എന്നത് മാത്രമാണ് എന്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ദൗത്യം. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞ്? ജനങ്ങൾക്കാകെ എന്തെന്നില്ലാത്ത നിരാശാബോധവും നഷ്ടബോധവും അവരെ പിടികൂടുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെലവും കഴിച്ചിട്ടില്ല, മുഴുവൻ തുകയും മാറ്റിവെക്കണം. അവരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. ഇപ്പം നമുക്ക് രണ്ട് പശുക്കളല്ലേ? ഉത്തമമായ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ CPM പരാജയപ്പെടണം, BJP പരാജയപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അവരെല്ലാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അത് നാലായി. തലശ്ശേരി പ്രകടമാണ്. P ജയരാജൻ, MV ജയരാജൻ. പത്തായി. സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ കോൺഗ്രസ് ജയിക്കണം. 50-ആയി. പക്ഷെ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാവുന്നില്ല. 100-ആയി. സെഞ്ചുറി അടിക്കും. 140-ൽ 100 സീറ്റ് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. 1000-ആയി. കോൺഗ്രസിന്റെയും UDFന്റെയും ഒരു തരംഗം തന്നെയാണ് ദർശിക്കാൻ സാധിക്കുക. വേവ്. ആരംഭത്തിൽ അതൊരു നിശബ്ദ തരംഗമായിരുന്നു. തരംഗം. ഇപ്പോൾ പ്രകടമായ ഒരാവേശ തരംഗമായി അത് മാറിയിരിക്കുകയാണ്. തരംഗം നല്ലോണം ഉണ്ടാവും, സൂക്ഷിക്കണം, ചിലപ്പോൾ ഷോക്ക് അടിക്കും. ആ, ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. നമുക്ക് നല്ലൊരു മന്ത്രിസഭ ഉണ്ടാക്കണം. മന്ത്രിസഭയിൽ വലിയ മാറ്റമുണ്ട്. ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകും. ഗുണപരമായ ഒരു മാറ്റം അത് മന്ത്രിസഭയിൽ മേണിക്കാൻ സാധിക്കും. ഒരു കാറ് മേണിക്കണം. ഞങ്ങൾ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഫ്രിഡ്ജ്. മിസ്റ്റർ മുരളീധരൻ വിജയിക്കാൻ പോകുന്നു. AC. വടകരയിൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് മിടുക്കനായ അല്ലെ മിടുക്കിയായ ഒരു സ്ഥാനാർത്ഥിയുമായിട്ട് ഞങ്ങൾ പറയും. VCR ഇല്ല, VCR ഇപ്പൊ കിട്ടൂല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു പെൺഡ്രൈവ് മേടിക്കും. ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. പിന്നെ നല്ലൊരു TV. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, അനിമൽ പ്ലാനറ്റ് ചാനലെല്ലാം കിട്ടുന്നേ? ഞാൻ ആനിമൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ചാനലാണ് എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണത്. കൊല്ലത്തിന്റെ എന്തൊരു സംഗീതാത്മകം. ആഹാ, തുറന്ന് സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങുന്ന പോലെ ഇല്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ കക്ഷികൾക്കും അനുകൂലമായി ശക്തമായ തരംഗമാണ്. ആദ്യം അതൊരു നിശബ്ദ തരംഗമായി ആരംഭിച്ചു, ഇപ്പോഴത് ശക്തമായ തരംഗമായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. അങ്ങനെ പ്രതീക്ഷ കുറെ ഉണ്ടായിരുന്നു, പക്ഷേ പശു ചത്തുപോയി. 99-41-00 അങ്ങ് കളിക്കാവിള മുതൽ തലപ്പാടി വരെ നോക്കൂ, ചുവന്നു തുടുത്തു നിൽക്കുകയാണ് കേരളം. ഈ സാഹചര്യത്തിൽ നമുക്ക് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറിന്റെ പ്രതികരണം എന്തായാലും തേടേണ്ടതുണ്ട്. നമുക്ക് KPCC ഓഫീസിന് മുന്നിലേക്ക് പോകാം. പോട്ടെ. നമുക്ക് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ദൃശ്യം, KPCC ഓഫീസിൻ്റെ ഗേറ്റൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അതിന് പുറത്ത് 3-4 ചെറുപ്പക്കാർ ഒരു ബാനറൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട്. ബാനറിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. വേണുച്ചേട്ടനും ആന്റണി സാറും കാണുന്നുണ്ടോ? എന്തായാലും നമുക്ക് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം. കുറച്ചുകൂടി താഴേത്തട്ട് മുതൽ മുകളിലോട്ട് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം, ഊർജിതമാക്കണം. ഓ, ഒരു വാർത്തയുണ്ട് കേട്ടോ. ഇന്ദിരാഭവനിൽ ഏകനായി മുല്ലപ്പള്ളി. KPCC ഓഫീസിന്റെ ഗേറ്റും പൂട്ടി അധ്യക്ഷൻ അകത്തിരിക്കുന്നു, സന്ദർശകരെ അനുവദിക്കുന്നില്ല. ഇറ്റ്സ് എ കോൺകോക്റ്റഡ് ന്യൂസ്. കെട്ടിച്ചമച്ച ഒരു വാർത്ത മാത്രമാണ്. ഒരു കാര്യം ചെയ്താലോ, ഒന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് സങ്കല്പിച്ച് നോക്കിയാലോ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്,
ഫെയിലിയർ ഈസ് എൻ ഓർഫൻ. വെറുതെ സങ്കല്പിച്ച് ഞാൻ അത്ര വല്ല തെറ്റ് വല്ലതും ചെയ്തോ? പറയൂ, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ആ തെറ്റ് ഇപ്പോൾ തന്നെ തിരുത്താം. പറയൂ. ചോദിക്കണ്ടായിരുന്നു സങ്കടം വരുന്ന. നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് പൊളിച്ച് മൂപ്പര് പറഞ്ഞെന്താണ് എനക്കറിയില്ല. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. I'm sorry, don't proceed with that. KPCC ഓഫീസിന്റെ വാതിലും ഗേറ്റും ഒക്കെ തുറന്ന് അദ്ദേഹം എത്രയും വേഗം പുറത്തെത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. That's a hypothetical question. അപ്പൊ ശരി, കാണാ.